ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് സെപ്റ്റംബർ 5, ഇന്നത്തെ ദിന വിശുദ്ധയായ കൊൽക്കത്തയിലെ വിശുദ്ധ തെരേസയെക്കുറിച്ച് പഠിച്ചാലോ. ഇന്ന് മദർ തെരേസയുടെ 23-ാം ചരമവാർഷികം. 1997 സെപ്റ്റംബർ 5-ാം തീയതി മദറിൻ്റെ മരണ ദിവസം അവർ ഇപ്രകാരം കുറിച്ചു. വിശ്വസിക്കുന്ന സ്നേഹവും സമ്പൂർണ്ണ സമർപ്പണവും നിമിത്തം പരിശുദ്ധ കന്യാമറിയം ഗബ്രിയൽ ദൂതനോട് നിന്റെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. സുവിശേഷത്തിന് ആനന്ദത്താൽ നിറഞ്ഞ എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ അവൾ തിടുക്കത്തിൽ പുറപ്പെട്ടു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈശോയോട് നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുവാനും പാവപ്പെട്ടവരിലും നിരാലംബരിലും ഈശോയെ കണ്ടുകൊണ്ട് തികഞ്ഞ ഉത്സാഹത്തോടെ അവരെ ശുശ്രൂഷിക്കാം. 1910 ഓഗസ്റ്റ് 26-ാം തീയതി യുഗോസ്ലാവിയയിലെ സ്കോംബെജ് പട്ടണത്തിലാണ് മദർ തെരേസയുടെ ജനനം. ആഗ്നസ് എന്ന പേരിലാണ് മദർ തെരേസ മാമോദിസ സ്വീകരിച്ചത്. തനിക്ക് 5 വയസ്സായിരുന്നപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. 1916 നവംബറിൽ സ്ഥൈലലേപനം സ്വീകരിച്ചു. ആഗ്നസിൻ്റെ 8-ാം വയസ്സിൽ അവളുടെ പിതാവ് മരിച്ചു. പിന്നീട് സാമ്പത്തിക ക്ലേശത്തിലായി കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയത് അമ്മയാണ്. തുന്നൽ ജോലികൾ ചെയ്താണ് ആഗ്നസിനെയും 2 മക്കളെയും അമ്മ വളർത്തിയത്. ആഗ്നസിനെ മദർ തെരേസയാക്കിയ രൂപാന്തരപ്പെടുത്തിയതിൽ ഈ അമ്മയുടെ സഹനങ്ങൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു. 18-ാം വയസ്സിൽ മിഷണറി ആകുവാനുള്ള അതിയായ താല്പര്യമാണ് ആഗ്നസിനെ വീട് വിട്ടിറങ്ങുവാൻ പ്രേരിപ്പിച്ചത്. 1928 സെപ്റ്റംബറിലെ അയർലൻഡിൽ സിസ്റ്റേഴ്സ് ലബോറട്ടറി എന്ന സന്യാസി സമൂഹത്തിൽ ചേർന്ന് ആഗ്നസ് മൃതവാഗ്ദാനം നടത്തി. പിന്നീടാണ് ആഗ്നസ് സിസ്റ്റർ മേരി തെരേസ എന്ന പേര് സ്വീകരിച്ചത്. വിശുദ്ധ തെരേസയുടെ പേരിൽ നിന്നാണ് ഇത്തരമൊരു നാമം മദർ സ്വീകരിച്ചത്. 1929 തെരേസ ഭാരതത്തിലെത്തി. ഡാർജിലിംഗിലുള്ള ലോററ്റോ സന്യാസി സമൂഹത്തിലാണ് അവൾ തൻ്റെ പഠനം പൂർത്തിയാക്കിയത്. 1931 മെയ് 24 സഭാവസ്ത്രം സ്വീകരിച്ചു. കിഴക്കൻ കൊൽക്കത്തയിലെ ലോററ്റോ കോൺവെൻ്റ് സ്കൂളിൽ തെരേസ അധ്യാപികയായി പ്രവേശിച്ചു. 1937 മെയ് 14 തെരേസ നിത്യവ്രതം സ്വീകരിച്ചത്. അധ്യാപികയായി തുടർന്ന തെരേസ തൻ്റെ ചുറ്റും ദരിദ്രരായ ആളുകളുടെ ജീവിതവും രോഗികളായി പലരും മരിക്കുകയും ചെയ്യുന്നതിൽ അസ്വസ്ഥയായിരുന്നു. 1950 ഒക്ടോബർ 7 വത്തിക്കാനിന് അനുമതിയോടെ കൊൽക്കത്ത രൂപതയ്ക്ക് കീഴിൽ മദർ തെരേസ പുതിയ സന്യാസിനി സഭ ആരംഭിച്ചു. മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ പിറവി ഇങ്ങനെയായിരുന്നു: ആരാലും അന്വേഷിക്കപ്പെടാതെ ജീവിതങ്ങളെ തേടി മദർ തെരേസയും മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ കന്യാസ്ത്രീകളും കൊൽക്കത്തയുടെ തെരുവുകളിലൂടെയും ചേരികളിലൂടെയും സഞ്ചരിച്ചു. തങ്ങളുടെ മുൻപിൽ ദൈവത്തിൻ്റെ മാലാകമാർ നീലക്കരയുള്ള വെള്ളസാരി എടുത്ത് നിൽക്കുന്നത് ദരിദ്രരും കുഷ്ഠരോഗികളും അനാഥരും നേരിൽ കണ്ടു. അവരെല്ലാവരും ആ സ്നേഹത്തിലേക്ക് ചേർത്ത് പിടിക്കപ്പെട്ടു. മദറിൻ്റെ സേവന പ്രവൃത്തികൾ കണ്ട ലോകം അമ്പരന്നു പോയി. മനുഷ്യർക്ക് മനുഷ്യരെ ഇത്രത്തിൽ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് ഏവരും ആശ്ചര്യപ്പെട്ടു. തങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടും വെറുപ്പുമായുള്ള പ്രവൃത്തികൾ മദർ തെരേസയും അവർക്കൊപ്പമുള്ള ഒരു സംഘം കന്യാസ്ത്രീകളും ചെയ്യുന്നത് കണ്ട് അതിനോട് ഐക്യപ്പെടുവാൻ ധാരാളം ആളുകൾ തീരുമാനിച്ചു. ലോകം കൊൽക്കത്തയിലെ കാരുണ്യത്തിലേക്ക് അടുപ്പിക്കപ്പെട്ടു. കൊൽക്കത്തയിലെ മദർ തെരേസയുടെ സന്യാസി സമൂഹം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് സേവനമായി, സ്നേഹമായി പരന്നൊഴുകി. പ്രാർത്ഥനയിലും സേവനത്തിലും മാത്രം മനസ്സുവെച്ച് മദർ തെരേസയെ തേടി പുരസ്കാരങ്ങൾ നീണ്ട നിരയെ തന്നെ എത്തി. 1962 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ പത്മശ്രീ നൽകി മദർ തെരേസയെ ഭാരതം ആദരിച്ചു. 1979 ഡിസംബറിൽ മദർ തെരേസയ്ക്ക് ലോക സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ഭാരതം മാത്രമല്ല മദർ തെരേസയെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചത്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെയും അമേരിക്ക സർക്കാരിൻ്റെയും ഉന്നതങ്ങളായ പുരസ്കാരം ഒരേപോലെ ലഭിച്ച വ്യക്തിയാണ് മദർ തെരേസ. 1997 മാർച്ച് 13 മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ തലപ്പത്ത് നിന്ന് മദർ പടിയിറങ്ങി. അതേ വർഷം സെപ്റ്റംബർ 5-ാം തീയതി താൻ ലക്ഷ്യം വെച്ച സ്വർഗീയനാഥൻ്റെ സന്നിധിയിലേക്ക് മദർ വിളിക്കപ്പെട്ടു. ഭാരതത്തിലെ മതേതര സമൂഹത്തിൻ്റെയും വിശ്വാസ സമൂഹത്തിൻ്റെയും മിഴികളിൽ നിന്ന് തോരാത്ത കണ്ണുനീർ പെയ്ത ദിനങ്ങളായിരുന്നു പിന്നീട് കടന്നു വന്നത്.
ലോക നേതാക്കൾ മദർ തെരേസയ്ക്ക് അന്തിമ ഉപചാരം അർപ്പിക്കുവാൻ ഭാരത മണ്ണിലേക്കെത്തി. ഭാരത സർക്കാർ നേരിട്ടാണ് മദർ തെരേസയുടെ സംസ്കാരം നടത്തിയത്. രാഷ്ട്രീയ പിതാവായ മഹാത്മാഗാന്ധിക്ക് ശേഷം ഔദ്യോഗിക പദവികൾ ഒന്നും വഹിക്കാത്ത ഒരു വ്യക്തിക്ക് സർക്കാർ ചെലവിൽ സംസ്കാരം ഒരുക്കി നൽകിയത് തന്നെ മദറിൻ്റെ ആദരം എന്താണെന്ന് വ്യക്തമാക്കുന്നു. ദ മദർ ഹൗസ് ഓഫ് ദ മിഷനറീസ് ഓഫ് ചാരിറ്റിയിലാണ് മദർ തെരേസയെ അടക്കം ചെയ്തത്. അവിടം ഒരു തീർത്ഥാടന കേന്ദ്രമാകുവാൻ ഏറെ സമയം വേണ്ടി വന്നില്ല. ഒരു വ്യക്തി അന്തരിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ പദവിയിലേക്ക് അവരെ ഉയർത്തുന്നതിനുള്ള നടപടികൾ സാധാരണമായി 5 വർഷത്തിന് ശേഷമാണ് നടത്തപ്പെടുന്നത്. എന്നാൽ മദർ തെരേസയുടെ വിഷയത്തിൽ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ പ്രത്യേക ഇളവുകൾ നൽകുവാൻ തീരുമാനിച്ചു. 2003 ഒക്ടോബർ 19 മദറിനെ വാഴ്ത്തപ്പെട്ടവളായി ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. മോണിക്ക ബെസ്ര എന്ന സ്ത്രീയുടെ വൈദ്യുത ട്യൂമർ മദറിൻ്റെ മധ്യസ്ഥത്താൽ സൗഖ്യപ്പെട്ടതിനാലാണ് മദറിനെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയത്. 2015 ഡിസംബറിൽ ബ്രസീലിൽ തലച്ചോറിൽ ട്യൂമർ മദറിൻ്റെ മധ്യസ്ഥത്താൽ സൗഖ്യം ലഭിച്ചതെ തുടർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ മദർ തെരേസയെ വിശുദ്ധിയാക്കുവാനുള്ള നടപടികൾ അന്തിമ അനുമതി നൽകുകയായിരുന്നു. 2016 സെപ്റ്റംബർ 4 വത്തിക്കാനിൽ തടിച്ചുകൂടിയ 10 ലക്ഷം വിശ്വാസികൾ സാക്ഷിയായി ഫ്രാൻസിസ് മാർപ്പാപ്പ മദർ തെരേസയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു. കൊൽക്കത്തയിലെ വിശുദ്ധ തെരേസ എന്ന നാമമാണ് ഫ്രാൻസിസ് പാപ്പ വിശുദ്ധയ്ക്ക് നൽകിയത്. നാം നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് സഹായവും ആനന്ദവും നൽകുവാൻ ഉത്സാഹത്തോടെ അവരെ ശുശ്രൂഷിക്കാൻ പരിശ്രമിക്കാം. ഈ അനുഗ്രഹത്തിനായി വിശുദ്ധ മദർ തെരേസയുടെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമീൻ. താങ്ക് യു ജീസസ്.